Hi guys, I'm Muhammad Shafi QP. Welcome to my YouTube channel Akko MG. In this video, I'm going to talk about snails. ഇത് നമ്മുടെ നാട്ടിൽ ഞവണിക്ക അല്ലെങ്കിൽ ഞൗനിക്ക എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഏകദേശം ആപ്പിൾ സ്നെയിലിന്റെ രൂപത്തിലാണെങ്കിലും ഇത് അതല്ല ഓർണമെന്റൽ അല്ല ബട്ട് ഇത് കഴിക്കാനൊക്കെ ഭക്ഷിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് റാംസ്റ്റോം ഇല്ലേ അതിൻ്റെ ഏകദേശം നാടൻ ടൈപ്പ് സാധനമാണ്. ഇത് ഓലെ മീറ്റിംഗ് ആണ് കാണുന്നത്. പിന്നെ ഓലെ ഒരു കൂട്ടായിട്ടാണ് താമസിക്കുക. പിന്നെ അവരുടെ കുട്ടികൾ അവർ മുട്ടാണെങ്കിൽ നമ്മൾ ഈ ലഗൽ മലൊക്കെ ഒരു 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 ഒട്ടിക്കണ ഒരു ചെറിയ സാധനം ഒരു ജെല്ലി പോലെ ടൈപ്പിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ആ മോസം ശ്രദ്ധിച്ചാൽ പോലെ കുട്ടികളാനങ്ങനായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഓർണമെൻ്റൽ സ്നെയിൽസ് കേട്ടോ. ഇത് നമ്മൾ ആപ്പിൾ സ്നെയിൽസ് അഥവാ നോർമൽ ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്ന ഐറ്റം. ഇത് രണ്ടും നാല് വെറൈറ്റികളുണ്ട്. അതിലൊന്നാണ് ഐവറി ആപ്പിൾ സ്നെയിൽ. പിന്നെ ഉള്ളതാണെന്ത് ഒന്ന് ബ്ലൂ ആപ്പിൾ സ്നെയിൽ. പിന്നുള്ളത് ബ്ലാക്കാണ്. ബ്ലാക്ക് അതേപോലെ ഒന്ന് റെഡ്. ബ്ലാക്ക് ആപ്പിൾ സ്നെയിൽ ഏകദേശം ഞോഞ്ഞിക്കാൻ്റെ അതേപോലെ ഉണ്ടെങ്കിലും പക്ഷെ അതല്ല റെഡ് ആപ്പിൾ സ്നെയിലും. ഇവരുടെ മേറ്റിങ്ങും അതേപോലെ മറ്റേ റാംസ്റ്റോമിൻ്റെ മേറ്റിംഗ് കണ്ട പോലെ തന്നെ ഏകദേശം സെയിം തന്നെയാണ്. ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്ന് കയറിയിട്ടാണ് മേറ്റിംഗ് ഉണ്ടാവുക. പിന്നെ ഇവിടെ എഗ് ആണെങ്കിൽ വെള്ളത്തിലല്ല വെള്ളത്തിൻ്റെ മുകളിലായിട്ടാണ് പോലെ മുട്ടിടുക. ഏകദേശം അക്വറിയത്തിൻ്റെയൊക്കെ ആണെങ്കിൽ അക്വറിയത്തിൻ്റെയൊക്കെ സൈഡിലായിട്ട് വെള്ളത്തിൻ്റെ മുകളിലായിട്ടാണ് പോലെ മുട്ടിടുക. പിന്നെ അടുത്ത വെറൈറ്റിയാണ് എന്ത് നെറൈറ്റിൽ. ആ നെറൈറ്റിൽ തന്നെ നാലഞ്ചാറ് വിഭാഗമുണ്ട്. അതിലൊന്നാണ് റാസർ അല്ലെങ്കിൽ ടൈഗർ നെറൈറ്റൽ, അതേപോലെ സീബ്ര നെറൈറ്റൽ, പിന്നെ സീബ്ര കുറുകെ വരകൾ ഉണ്ടാവും കേട്ടോ. പിന്നെ ബാറ്റ്മാൻ നെറൈറ്റൽ, അത് ബാറ്റ്മാൻ്റെ രൂപത്തിലുള്ള ഇട്ടായിരിക്കും. പിന്നെ ഹോണ്ട് സ്പൈറൽ ബി നെറൈറ്റൽ. ഇത് ഫീമെയിലും മെയിലും സെപ്പറേറ്റ് അറിയാനുള്ള ഒരു മാർക്കാണത്. അതായത് നെറൈറ്ററിൻ്റെ മെയിലും ഫീമെയിലും ഇത് അവരുടെ മുട്ടകളാണ്. ഒരു മരക്കൊമ്പ് അങ്ങനത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയിമലായിട്ട് ഓരോ ഡോട്ട് ഡോട്ട് പുള്ളിക്കുത്തുകളായിട്ടാണ് ഒന്ന് പോലെ എഗ് ചെയ്യല കേട്ടോ. ഈ റാംസ്റ്റോം അതിനായിട്ട് കേട്ടോ. ഇത് ജയൻ്റ് റാംസ്റ്റോം സ്നെയിൽ എന്നറിയപ്പെടുന്ന സാധനമാണ്. ഇത് ഓർണമെൻറ്റിലാണ്. പിന്നെ ഇത് റെഡ് റാംസ്റ്റോം സ്നെയിൽ. ഇത് അവരുടെ മീറ്റിംഗ് ഞാൻ ആദ്യം കാണിച്ചെന്നല്ലോ. അവർക്കുണ്ടാവുന്ന മുട്ട എഗ്ഗുകൾ ഇങ്ങനെ ആയിരിക്കും. ഒരു ജെല്ലി ടൈപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് എഗ്ഗുകൾ ഇങ്ങനെ കാണാം. നമ്മൾ ഇലകളിലും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഉണ്ടാവുക. ഇതാണ് അസാസിയൻ സ്നെയിൽസ്. അതായത് നമ്മളെ കടലിൽ പോയാലൊക്കെ ബീച്ച് സൈഡിൽ നിന്നൊക്കെ ഇടുന്ന ചെറിയ ഷെല്ല് പോലെ അതേപോലെ ആയിരിക്കും അസാസിയൻ സ്നെയിൽസ്. ഇത് നമ്മളെ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഒരു സ്നെയിലാണ്. ഇവരുടെ എഗ്ഗും ഏകദേശം ഒരു ജെല്ലി ടൈപ്പൊന്നുമല്ല, ഒരു പരപ്പിൽ അതായത് അക്വേറിയത്തിൻ്റെ തായായിരിക്കും. എന്താ ഏകദേശം മറ്റേ ചിലന്തി വല പോലെ വലകളൊക്കെ കെട്ടിയതുപോലെ ചെയ്തിട്ട് അവിടെ ആയിരിക്കും പോലെ എഗ്ഗുകൾ സൂക്ഷിച്ചിട്ടുണ്ടാവുക ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ കേട്ടോ. കുറേ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും പോലെ ഓരോണ്ടുണ്ട്. അതുകൊണ്ട് ഒരു ഉപകാരം എന്താ വെച്ചാൽ അമോണിയ ഉണ്ടാവില്ല. എങ്ങനെയാന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്ത് ഫുഡ് ഏറി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അമോണിയ ഉണ്ടാവും. അത് ഫുഡിൻ്റെ വേസ്റ്റ് അവിടെ അടിഞ്ഞു കൂടിയിട്ട് അമോണിയ ഉണ്ടാവും. ആ ഫുഡിൻ്റെ വേസ്റ്റ് അടിഞ്ഞു കൂടാതെ അത് കഴിക്കുമ്പോൾ അവരെ സ്നെയിൽസ്. അതേപോലെ സ്നെയിൽസ് പിന്നെന്താവും ഇത് കഴിക്കും എന്ത് വേസ്റ്റ് ഫിഷ് വേസ്റ്റ് കഴിക്കും. അതുകൊണ്ടൊക്കെയാണ് എന്ത് സ്നെയിൽസ് കൊണ്ട് കുറച്ച് ഉപകാരങ്ങളുണ്ട്. സോ അതുകൊണ്ട് ഉപദ്രവങ്ങളും ഉണ്ട്. അതാണ് എന്ത് ഈ സ്നെയിൽസ് എന്താ വെച്ചാൽ പെട്ടെന്ന് എന്താവും പെരുകും. അതായത് നമുക്ക് പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും കളയാൻ പറ്റാത്ത എവിടെ കോരിയാലും സ്നെയിൽ അങ്ങനൊരു പ്രശ്നം വരും സ്നെയിൽസ് പെരുകിയാൽ. പിന്നെ മറ്റേതുണ്ടല്ലോ ഇത് ആപ്പിൾ സ്നെയിൽ, അതായത് ഞൗണിക്ക. ആപ്പിൾ സ്നെയിലാണ് നമ്മളെ നാട്ടിലത്തെ ഞൗണിക്ക അതേപോലെ ഞൗഞ്ഞിക്ക ആ ഞൗഞ്ഞി ഒക്കെ പറയുന്ന സാധനം. ആ സാധനം എന്താ വെച്ചാൽ അത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞേക്കല്ലേ ഈ കുട്ടികൾക്കില്ല മുണ്ടിനീര് അതേപോലെ അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ അത് നല്ലതാണെന്ന് പറഞ്ഞേക്കല്ലേ. അതേപോലെ ഇപ്പോൾ പ്രചാരത്തിൽ വന്നൊരു ഐറ്റാണ് എന്ത് ഓർണമെൻറ്റൽ സ്നെയിൽസ്. അതായത് ഇപ്പോൾ ആദ്യം ഗപ്പീസും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഗപ്പീന്നൊക്കെ വിട്ട് ഷ്രിംസ് ലോബ്സ്റ്റർ ആയിട്ട് ഓർണമെൻ്റൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓർണമെൻ്റൽ സ്നെയിൽസ് ഓർണമെൻ്റൽ ക്രാബ് അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അതിലാണെന്ത് ഓർണമെൻ്റൽ സ്നെയിൽ അത് ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഇപ്പം ഒരു ഒരു വലിയൊരാൾ ഒരു ഫാമറാണ് അയാളിപ്പോൾ ഓർണമെൻ്റൽ സ്നെയിൽസിനായിട്ട് മാത്രമായിട്ട് ഒരു ഭാഗമുണ്ട് ഒരു ഫാമുണ്ട്. അങ്ങനെയൊക്കെ കുറേ ഫാമുകളിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഉപകാരം തന്നെയാണ് ഏത് ഇപ്പോൾ
മറ്റേ സ്നെയിൽസ് ഇത് നമ്മളെ ഓർണമെന്റൽ ആയിട്ട് ഉപയോഗിക്കുന്ന സ്നെയിൽസ് ഏറ്റവും നല്ലതാണ്. അതായത് അക്വറിയത്തിലേക്ക് ഇട്ട് വളർത്താൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു ഫുഡ് വേസ്റ്റ് അതായത് അക്വറിയം ശുദ്ധിയാക്കുന്ന ഒരു ഐറ്റമാണ് എന്ത് സ്നെയിൽസ്. ഏറ്റവും നല്ലതാണ് അക്വറിയത്തിലേക്ക് ഇട്ട് ഉപയോഗിക്കാനൊക്കെട്ടോ. അതാണ് ഞാൻ എന്തെൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ നിൽക്കാം, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. എന്താ കാരണം എന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. Thanks for watching my video.